തോൽവിക്ക് പിന്നാലെ ശശി തരൂരിനെതിരെ കോൺഗ്രസിൽ പടയൊരുക്കം വോട്ടെടുപ്പിലെ ക്രമക്കേട് തെളിയിച്ചാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് രാജ്മോഹൻ എടുത്താൻ വ്യക്തമാക്കി 1000 വോട്ട് കിട്ടുന്നത് വലിയ കാര്യമല്ലെന്ന് കൊടിക്കുന്നിൽ സുരേഷും പരിഹസിച്ചു ഗൂഗിൾ പിആർ ചേർന്നുണ്ട് ഗൂഗിൾ 22 വർഷത്തിനു ശേഷം കോൺഗ്രസ് അധ്യക്ഷ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കുടുംബാധിപത്യം എന്ന പേരിൽ തങ്ങളിൽ നിന്നൊരു നേതാവ് വേണ്ട ഇനി മത്സരിക്കാൻ ഒരാൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പം നെഹ്റു കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിനോടൊപ്പം നിൽക്കുന്ന ഒരാൾ മതി എന്ന് പറഞ്ഞിട്ടാണ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പേര് പോലും കോൺഗ്രസ് അധ്യക്ഷ അടക്കം പരാമർശിക്കുന്നതും അന്ന് തന്നെ മറുസ്ഥാനത്ത് നിൽക്കുന്ന ശശി തരൂരിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രഹാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ മികച്ച വിജയം നേടി ഖാർഗെ ജയിക്കുമ്പോഴും അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുമ്പോഴും പരാജയപ്പെട്ടെങ്കിലും മുന്നിൽ നിൽക്കുന്ന ശശി തരൂരിൻ തന്നെയല്ലേ തോൽവിക്ക് ശേഷം വീണ്ടും വീണ്ടും കുത്തലുകൾ ഏറ്റുവാങ്ങേണ്ടി വരിക തന്നെയല്ലേ ചെയ്യുന്ന ശശി തരൂരിന് തീർച്ചയായിട്ടും നിലവിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥി നിർണയമുണ്ടായ ആദ്യഘട്ടം മുതൽ തന്നെ ശശി തരൂരിനെതിരായിട്ട് കോൺഗ്രസിനുള്ളിൽ വലിയ ഭിന്നാഭിപ്രായം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സ്വന്തം നാടായിട്ടുള്ള കേരളത്തിൽ നിന്ന് പോലും ശശി തരൂരിന് പിന്തുണ ഉണ്ടാവില്ല എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ ഉറപ്പായിരുന്നു. കാരണം മുതിർന്ന നേതാക്കൾ KPCC അധ്യക്ഷൻ അടക്കമുള്ള നേതാക്കളെല്ലാം തന്നെ പരസ്യമായി തന്നെ തരൂരിന് തങ്ങളുടെ പിന്തുണ ഇല്ല എന്ന തരത്തിലുള്ള പരാമർശങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ തന്നെ നടത്തിയിരുന്നു. രമേശ് ചെന്നിത്തല പോലുള്ള നേതാക്കൾ പരസ്യമായി തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഖാർഗെക്ക് വേണ്ടി പ്രചാരണത്തിൽ ഇറങ്ങി എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. മാത്രമല്ല തരൂരിനെതിരെ തരൂർ വരും ട്രെയിനിയാണ് കോൺഗ്രസിനുള്ളിൽ എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ കെ സുധാകരന്റെ ഭാഗത്തു നിന്ന് അടക്കമുണ്ടായിട്ടുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പിനെ നേരിട്ടതിന് ശേഷം വളരെ അല്ലെങ്കിൽ വലിയ രീതിയിൽ അല്ലാത്തൊരു തോൽവിയാണ് തരൂരിന് നേരിടേണ്ടത് എന്നത്. പ്രതീക്ഷിച്ചതിലും അധികം വോട്ട്, ഏകദേശം 1072 വോട്ടുകൾ നേടാൻ ശശി തരൂരിന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ തോൽവിക്ക് ശേഷം ഇപ്പോൾ തരൂരിനെതിരായിട്ട് വീണ്ടും കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും വാക്പോരുകൾ അല്ലെങ്കിൽ പരിഹാസങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അധ്യക്ഷ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷവും ശശി തരൂരിനെതിരെ കോൺഗ്രസിൽ പടയൊരുക്കം തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് ആദ്യഘട്ടം മുതൽ തുടങ്ങിയ അതേ രീതിയിലുള്ള ഒരു പടയൊരുക്കം തന്നെയാണ് ശശി തരൂരിന് തോൽവിക്ക് ശേഷവും പിന്നെയും നേതാക്കളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഗൂഗിൾ PR വിശദാംശങ്ങൾ നൽകിയത്.